എഴുതിയിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ജനനമുണ്ട്. ഒന്നാമത്തെ ജനനം കെടുന്ന ബീജത്താലുള്ള ജനനമാണ്, രണ്ടാമത്തെ ജനനം കെടാത്ത ബീജത്താലുള്ള ജനനമാണ്. നമ്മളൊക്കെ കെടുന്ന ബീജത്താൽ ജനിച്ചവരാ. അതിന്റെ പ്രശ്നം പറയാം. 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂവ് പോലെയും ആകുന്നു, പുല്ലുവാടി പൂവുതിർന്നു പോയി. അപ്പൊ കെടുന്ന ബീജത്താൽ ജനിച്ച ജനനങ്ങളൊക്കെ മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപാകെ അമർന്നു പോയേ പറ്റത്തുള്ളൂ. ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മരിക്കും. അതുകൊണ്ടാണ് മേരി ജോൺ തോട്ടം പറഞ്ഞത്, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകിയാൽ, കരത്തിലുള്ളതൊക്കെ അതിർത്തിയിൽ തിരിക്കണം. അപ്പൊ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ട് നാം പോകേണ്ടുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്ര തിരിച്ചു വന്നിടാത്ത ഒരു യാത്രയാണ്. കരത്തിൽ മുറുകെ പിടിച്ചതൊക്കെ അതിർത്തിയിൽ തിരിക്കേണ്ടുന്ന ഒരു യാത്രയാണ്. അതിന്റെ ബാക്കി അവർ തുടരുന്നത് ഇങ്ങനെയാണ്, സമർത്ഥനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിപ്രമത്തിൽ എങ്കിലേ നമുക്ക് ശങ്ക എന്തിന്, മാറ്റമൊന്നുമില്ലതിൽ. അവ സമർത്ഥനായ സീസർ, പ്രഗത്ഭനായ ഹോമർ, സമത്വമറ്റ സോളമൻ ഇവരൊക്കെ അമർന്നുപോയി കാലചക്ര വിപ്രമത്തിങ്കൽ. അതൊക്കെ സത്യമാണെങ്കിൽ എന്റെ പൊന്നുപ്രിയരെ, നാമും ഈ വഴിയായി കാലചക്ര വിപ്രമത്തിങ്കൽ അമർന്നു പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ, കെടുന്ന ബീജത്താൽ ജനിച്ച മനുഷ്യൻ മരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ പാടുന്ന പഴയ പല പാട്ടുകളുണ്ട്, ആ പാട്ടിനകത്തൊക്കെ മരണത്തെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കലേവരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ, വയസ്സൻ ശിശുവും ദരിദ്രൻ ധനികനും മരിക്കുന്നില്ലയോ ലോകെ. അപ്പൊ ഒരിക്കൽ സകല മനുഷ്യനും ഇവിടെ മരിച്ചേ പറ്റത്തുള്ളൂ. ആരൊക്കെ മരിക്കും? വയസ്സൻ മരിക്കും, ശിശു മരിക്കും, ദരിദ്രൻ മരിക്കും, ധനികൻ മരിക്കും. സകല മനുഷ്യരും ഇവിടെ മരിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവരും മരിക്കുക. മരിക്കാതിരിക്കാൻ ഇവിടെ മരുന്നുണ്ടോ? മരിക്കാതിരിക്കാൻ മരുന്നുണ്ടെങ്കിൽ ജനിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മരിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന മറ്റൊരു പാട്ടിലുള്ളത്, വണ്ണം വരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യു ചെല്ലും, 10,000 നില കെട്ടിപ്പടുത്താലും അതിനുള്ളിൽ മൃത്യു കടന്നു ചെല്ലും. മരിക്കാതിരിക്കാൻ വേണ്ടി 10,000 നില കെട്ടിപ്പൊക്കിയിട്ട് അതിനകത്ത് കയറി പാർക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നടക്കുവോ? നടക്കുകയല്ല. വണ്ണം വരുത്താലും മണ്ണിനിരയാകും. മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യരും മരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ സമയം മാത്രം നിശ്ചയമില്ല, മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. മരണത്തെ കുറിച്ച് ഒരു വാക്കുകൂടെ പറയുകയാണ്, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. കേട്ടോ, എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് 40-ൽ പരം യുവാക്കന്മാരുടെയെങ്കിലും ശവസംസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 40-ൽ പരം യുവാക്കന്മാർ, പലതും ഹൃദയഭേദകമാണ്. ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുൻപ് എന്റെ സെന്ററിൽപ്പെട്ട 21-കാരനായ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു മകന്റെ അടക്കത്തിൽ പങ്കെടുത്തത് ഹൃദയഭേദകമായിട്ടാണ് ഇന്ന് ഞാൻ കരുതുന്നത്. ഒരപ്പനും അമ്മയ്ക്കും ഒറ്റ മോനാണ്, ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോൻ. കോളേജിൽ പോയതാ, ബൈക്കിൽ പോയത്, ഒരു അജ്ഞാത വാഹനം തട്ടിയിട്ടു, സ്പോട്ടിൽ മരിച്ചു. ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയത് ഡെഡ് ബോഡിയാണ്. താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഒരിക്കൽ വൃദ്ധനെ മരിക്കത്തുള്ളായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇന്നലെയും ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്, 18 വയസ്സുള്ള കൊട്ടാരക്കര വാണകത്തിനടുത്തുള്ള ഒരു യുവാവ്, തന്തക്കോസ് യുവാവാണ് മരിച്ചു പോയതിനെ പറ്റി നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പൊ എത്രയെത്ര സംഭവങ്ങളാണ്. മരണം നിശ്ചയമാണ് എന്ന് പറഞ്ഞാൽ ഈ കെടുന്ന ബീജത്താൽ ജനിച്ചതെല്ലാം കല്ലറയ്ക്കകത്ത് അവസാനിച്ചേ പറ്റൂ, ആരും മരിച്ചേ പറ്റൂ. മറ്റൊരു പാട്ടുണ്ട്, പഴയ കൺവെൻഷൻ ഗീതങ്ങളാണ്, അതിലെ പഴയൊരു പാട്ടാണ്, എല്ലാവർക്കും അറിയാം, സാധ്യത വളരെ കുറവാണ്. ആ പാട്ടിൽ പറയുന്നത്, നരകതി നിനച്ചാൽ രാമതിൽ പുരമേ ഉദിച്ചുഷസിൽ വളരും പുല്ലുപോലെ, നരൻ പുല്ലാണ് അവൻ പുഴുവാണ്, നിറം കുറഞ്ഞിടും സ്ഥലം മറന്നിടും. നരന്റെ ഗതി നിലച്ചാൽ മനുഷ്യന്റെ ഗതി വളരെ മോശമാണ്. ആരൊക്കെയാണ് ഈ വിധത്തിൽ പോകുന്നത്? അതിന്റെ അനുബന്ധം ഇങ്ങനെയാണ്, കായത്തിൽ ആ സകലം ആഭരണം അണിഞ്ഞാലും കായപ്പെടുകിൽ ദേഹം മാറിടും. ഇവിടെ ഈ കായമെന്ന് പറയുമ്പോ എന്നെ പെരുങ്കായമല്ല കേട്ടോ, സാമ്പാറിനകത്ത് രസത്തിനകത്തും ഒക്കെ അമ്മാമ്മമാര് ചേർക്കുന്ന പെരുങ്കായത്തിന് കാര്യമല്ല ഇവിടെ പറയുന്നത്.